നഗരസഭാ ചെയർമാൻ കൈക്കൂലി കേസിൽ പ്രതിയായ ശേഷം ആദ്യമായി ചേർന്ന തൊടുപുഴ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. വൈസ് ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇടയ്ക്ക് നിർത്തിവച്ച ശേഷം വീണ്ടും ചേർന്നെങ്കിലും അജണ്ട പോലും ചർച്ചയ്ക്കെടുക്കാനാവാതെ പിരിച്ചുവിട്ടു. പ്രതിഷേധത്തിനിടെ LDF UDF കൌൺസിലർമാർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇന്ന് കൌൺസിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ UDF അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തി. ചെയർമാൻ സനീഷ് ജോർജിനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് LDF തന്നെ പുറത്താക്കണമെന്നായിരുന്നു UDF കൌൺസിലർമാരുടെ ആവശ്യം. നഗരസഭാ അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന വൈസ് ചെയർപേഴ്സൺ നടപടികളിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ UDF അംഗങ്ങൾ അജണ്ട പിടിച്ചുവാങ്ങി കീറിയെറിഞ്ഞു. തുടർന്ന് പ്രതിഷേധം വൈസ് ചെയർപേഴ്സണെതിരെ തിരിഞ്ഞതോടെ സംരക്ഷണവുമായി LDF അംഗങ്ങൾ രംഗത്തെത്തി. ഇതിനിടെ LDF UDF കൌൺസിലർമാർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സനീഷ് ജോർജിനെ ചെയർമാനാക്കിയത് LDF ആണെന്നും അഴിമതി കേസിൽ പ്രതിയായ ചെയർമാനെ പുറത്താക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം LDFനുണ്ടെന്നും UDF നേതാക്കൾ പറഞ്ഞു. ഇവിടെ പ്രതീക്ഷിച്ചത് LDF ആണ്. അതുകൊണ്ട് LDFന് ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ട്. അവർ പിന്തുണ പിൻവലിച്ചാൽ അദ്ദേഹത്തെ ഈ കസേരയിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. ചെയർമാൻ രാജിവെക്കണമെന്നാണ് നിലപാടെന്ന് LDF വ്യക്തമാക്കി. UDF നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും LDF ആരോപിച്ചു. ചെയർമാനെ മുൻനിർത്തിക്കൊണ്ടുള്ള യാതൊരുവിധ യോജിപ്പിനും സഹകരണത്തിനും ഞങ്ങൾ തയ്യാറില്ല എന്നിവിടെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത ചെയർമാനുള്ള പിന്തുണ ഇന്നിവിടെ കൌൺസിൽ വിളിച്ചു ചേർത്തത് ഇവിടെ UDF പറഞ്ഞു അഴിമതിയിൽ നിന്ന് ചെയർമാൻ തന്നെയാണ് കൌൺസിൽ വിളിച്ചു ചേർത്തത് എന്നുള്ള തരത്തിൽ അവർ പറഞ്ഞിട്ട് ഇത് വളരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാര്യമാണ്. ഇന്ന് ഈ കൌൺസിൽ വിളിച്ചു ചേർത്തത് ബഹുമാനപ്പെട്ട വൈസ് ചെയർപേഴ്സണാണ്. ഈ അജണ്ട ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ വീടുകളിൽ കൌൺസിലർമാരുടെ മുമ്പിൽ കിട്ടിയതാണ്. ചെയർമാനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ BJP തയ്യാറാണ്. എന്നാൽ 8 അംഗങ്ങൾ മാത്രമുള്ളതിനാൽ BJP അവിശ്വാസം പാസ്സാകില്ല. ചെയർമാനെ പുറത്താക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ UDF തങ്ങളുടെ അവിശ്വാസത്തെ പിന്തുണയ്ക്കണമെന്ന് BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ 35 കൗൺസിലർമാരിൽ 12 പേര് ഒപ്പിട്ടാൽ മാത്രമേ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ BJP 8 പേര് മാത്രം ഉള്ളതുകൊണ്ടാണ്, അതാണ് ഞങ്ങളുടെ ദൗർബല്യം. ഞങ്ങൾ 8 പേര് ഒപ്പിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നടക്കുകയാണ്. BJP എന്നും ഈ ചെയർമാനെ പുറത്താക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അതിന് LDFും UDFും BJP ഒപ്പം സഹകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ചെയർമാൻ സനീഷ് ജോർജ് യോഗത്തിന് എത്തിയിരുന്നില്ല. തൽസ്ഥാനത്ത് നിന്നും 2 ആഴ്ചത്തേക്കുള്ള ചെയർമാന്റെ അവധി മറ്റന്നാൾ വരെയാണ്. ഇത് അവസാനിക്കുമ്പോൾ ചെയർമാൻ നഗരസഭയിൽ എത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നും സനീഷ് ജോർജ് രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് UDFന്റെയും BJP യുടെയും പ്രഖ്യാപനം. ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.